ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അതിന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയ ശേഷം പാത്രം ഞാൻ വാക്കറിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് ക്ഷമയൊക്കെ നശിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അച്ഛനും ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തൊക്കെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ. എന്നെ എടുക്ക, എത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കണം, എന്നെ ഒന്ന് എടുക്ക, അച്ഛാ ചായ വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന കേട്ടപ്പോഴും എനിക്കൊരു രസം തോന്നി. ഇവൾക്ക് ഇത്രയും തിരിച്ചറിവൊക്കെ ആയോ, ചായ വെക്ക, എന്നെ വണ്ടിയിൽ നിന്നൊക്കെ എടുക്കുന്നൊക്കെ പറയണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ പോകുന്നു. ഇത്ര നേരം ആയില്ലേ ചോദിക്കും പാപ്പി, ചായ കുടിക്കാൻ 4 മണിയാവാനായില്ലേ? ആര് പാപ്പിക്ക് സമയം പറഞ്ഞത്? വെച്ചിട്ടേ ഇല്ല, ചായ വെച്ചിട്ടേ ഇല്ല. ഇനിയോ ചായക്ക് ഞാൻ എന്ത് വേണടാ? എന്ത് ഞാൻ വേണം പാപ്പിക്ക്? ചായ കിട്ടുവോ ഇല്ലയോ അത്രേ അറിഞ്ഞാ മതി. രോഷി എവിടെ പാപ്പിന്റെ? രോഷി എവിടെ? രോഷിനെ വിളിക്ക്, ആലോചിക്കാണ്. രോഷി എവിടെ ചോദിച്ചപ്പോ ചായ വേണോ? അല്ല, ഇങ്ങോട്ട് നടന്നു വാ, ചായ വെച്ച് തരാം. ഇങ്ങോട്ട് വാ, നടന്ന് നടന്ന് വാ. കാലെടുത്ത് വയ്ക്ക്, കാല് മാറ്റി മാറ്റി വയ്ക്ക്, കാല് പൊക്കി വയ്ക്ക്. ഗുഡ് ഗേൾ ആണ് പാപ്പി, സൂപ്പർ അല്ലേ? അതെന്നെ. വാ, ചായ ഒക്കെ വെച്ചു തരും. നടക്ക്, അപ്പൊ ചായ വെച്ചു തരും. അപ്പോ ചായ വെച്ചു തരും പറഞ്ഞ പിന്നെ എല്ലാം ചെയ്യും. കാലെടുത്ത് വെക്ക്, കാല് നോക്കി വെക്ക്. പാപ്പിയേ, പാപ്പി കാലെടുത്ത് വെക്ക്. അമ്മോ, ഞാൻ തുക്കാൻ. അപ്പോ അമ്മന്റെ അടുത്ത് വന്നു കുട്ടി. വന്നേ കുട്ടി, നടന്ന് നടന്ന് വന്നു. അതാ കാലൊക്കെ എടുത്തെടുത്ത് വെക്കാണ്. അപ്പോ അമ്മന്റെ കൈയൊക്കെ പിടിച്ചിട്ടാണ് ഉണ്ടി നടക്കണ. പാപ്പുവിനും ചായ വേണോ ചോദിക്കണോ? ചായ വേണോ? അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ വെച്ച്, ചായയൊക്കെ കുടിക്കാൻ കൊടുത്ത് ആളെ ഇങ്ങനെ അവിടെ ഇരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ രോഷിയൊക്കെ സ്കൂൾ വിട്ട് വന്ന്, അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പിന്നാലെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ കാട് പിടിച്ചിട്ട് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തേങ്ങ കിട്ടുന്നതടക്കം അല്ല നോക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നില്ല.
അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോൾ അതിൽ കൂടെ പോയി ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അവിടെയാണെങ്കിൽ കാട് പിടിച്ചതുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ രോഷി അച്ഛനും കൂടി പോയിട്ട് അവിടെ ഇങ്ങനെ അയർത്ത് 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 ഇങ്ങനെ പോയി അങ്ങനെ കുറച്ച് ഒരു അഞ്ചാറ് തേങ്ങയും ഒരു രണ്ട് മൂന്ന് ഓലയൊക്കെ കിട്ടി. ഓല നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ വരകടുപ്പിലെ ചോറൊക്കെ വയ്ക്കുക, അപ്പോൾ ഓലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീ കത്തിക്കാനൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തീയൊക്കെ പിടിപ്പിക്കുക, തീ കത്തിച്ചെടുക്കാൻ പറയുന്നത് വല്ലാത്തൊരു കഷ്ടമുള്ള ഒരു പണിയൊക്കെയാണ്. പക്ഷേ ഈ ഓല ഉണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ കൊടുത്തിട്ട് ആ ഓല ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീ വിറകിലേക്ക് പിടിച്ച് കെട്ടുകയും ചെയ്യും, പെട്ടെന്ന് പണിയൊക്കെ കഴിയുകയും ചെയ്യും. പക്ഷെ ഭയങ്കര കാട് കണ്ടില്ലേ, ഭയങ്കര കാടാണ്. പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അറിയില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പാമ്പ് പിന്നെ അവിടെ ഒക്കെ ചെയ്തു കൊടുത്ത് അവിടെ എത്തിയ ശേഷമാണ് ഇവർ രണ്ടുപേരും കൂടി പോയത്. അങ്ങനെ പോയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാഴകളും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലൂബിക്കൊക്കെ കുഞ്ഞു 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 കായൊക്കെ ആയിട്ടുണ്ട്. രോശി അങ്ങനെ രണ്ട് ഇമ്പം പുളിയൊക്കെ വലിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് ഉപ്പും മുളകും കൂടിയിട്ട് ഇങ്ങനെ ചാലിച്ചിട്ട് അതിൽ മുക്കി മുക്കി കഴിക്കും. പാപ്പിക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പാപ്പി പറഞ്ഞാൽ പാപ്പിക്ക് ഇഷ്ടമുള്ളത് അവളൊരു പ്രത്യേകതയാണ്. അവൾക്ക് എന്ത് ഇഷ്ടമെന്ന് നോക്കിയാലും നമുക്കറിയില്ല, പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൾ കഴിക്കുന്ന എന്തോ അത് മാത്രമേ കഴിക്കുള്ളൂ, അല്ലാത്ത എന്ത് പ്രത്യേകതയുള്ളത് കൊടുത്താലും അവളത് ഇങ്ങോട്ട് തുപ്പിക്കളയും. ചില സമയം വായേ തുറക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്ന് ഇവർക്ക് സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വരുന്ന സമയത്ത് എന്താണ് ഇത്, ഒരു ഉഴുന്ന വടയും രണ്ട് മുളകിൻ്റെ ആ ഭജിയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബൗണ്ടി ഉണ്ടല്ലോ അത് രണ്ടെണ്ണം, അങ്ങനെ ഒരു അഞ്ചെണ്ണം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാപ്പിക്ക് എന്തോ ഉഴുന്ന വടയുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ വിളക്കൊക്കെ വെച്ച് അതാ നമ്മുടെ പാപ്പി കുറിയൊക്കെ ഇട്ടിരിക്കണേണ്ട, താമ്പാട്ടിയൊക്കെ കുമ്പിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഏഴ് ഏഴരയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായക്ക് സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പിന്നെ ഇത് എടുത്ത് വയ്ക്കണ സാധനമല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിലിരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപ്പിക്ക് ഉഴുന്ന വടയാണ്, ചമ്മന്തിയിലൊന്നും മുക്കി കൊടുക്കില്ല. ഞങ്ങൾ ചമ്മന്തി മുക്കി കഴിക്കും. പാപ്പിയാണെങ്കിൽ പാപ്പിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഇത്തിരി എന്തെങ്കിലും കഴിക്കാമെന്നല്ലാതെ അവൾക്ക് അതിൽ അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് വന്നാൽ പിന്നെ അതൊന്നും അവൾ കഴിക്കില്ല. അങ്ങനെയൊക്കെ അവളുടെ സ്വഭാവങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനൊരു വാഴയ്ക്ക ബജി എടുത്തിട്ട് ഞാൻ കഴിച്ചു. ഉഴുന്ന വട ഇവൾക്കാണല്ലോ ഇഷ്ടം, അപ്പോൾ അതിലൊരു പീസ് കൊടുത്ത് നോക്കിയപ്പോൾ അതും കഴിച്ചു. പക്ഷേ സാധനമൊക്കെ തണുത്തതുകൊണ്ട് അത്ര ടേസ്റ്റൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ ചൂട്ടോടെ ഈ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ചൂട്ടോടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഇവിടെ നിന്ന് വേറെ ഏതോ കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പ് മരവിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം അവൾക്ക് കൊടുക്കാൻ നിന്നില്ല. ഉഴുന്നൊക്കെ ഇല്ല, തണുത്തതായി പറഞ്ഞാൽ പിന്നെയും അത് ഇതാവും, വയറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വായൊക്കെ കൊടുത്തോളൂ. അത് കഴിഞ്ഞത് അവൾക്ക് മതിയായി. അവളും വേണ്ടാന്ന് പറയുകയും ചെയ്തു. അതിന് മുന്നേ തന്നെ ഞാൻ നിർത്തുകയും ചെയ്തു, കഴിക്കാൻ കൊടുത്തില്ല. പിന്നെ ഞാനും രോഷിയും കൂടി ബാക്കിയുള്ളതൊക്കെ കഴിച്ചു. എന്നിട്ടും ഒന്ന് ഒരെണ്ണം ബാക്കി വന്നു. ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ എല്ലാവരും വാരി വലിച്ച് കഴിക്കുക. അപ്പോൾ അതൊരു പേരിന് അത് അച്ഛൻ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് അവിടെ രണ്ടെണ്ണം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത്, കഴിച്ച് നോക്കുമ്പോൾ അയ്യോ ഇത് ഇത്രയും തണുത്ത് പോയാന്നുണ്ട്. പക്ഷെ ചമ്മന്തി സൂപ്പറായിട്ടുണ്ടായിരുന്നു. ചമ്മന്തി നല്ല ഒരു മണവും എരിവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചമ്മന്തി മുക്കി കഴിക്കാൻ കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു. ഇനി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും, ടി വി കണ്ടിരിക്കും, രോഷി പഠിക്കും. അത് കഴിഞ്ഞാൽ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സമയമില്ലെങ്കിലും എന്താ പറയുക, വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ വീഡിയോയിൽ. ഇതെന്നും വന്ന് വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ കാണണേ, ഷെയർ ചെയ്യണേന്ന്, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണമെന്നൊക്കെ എന്നും പറയും. പക്ഷേ ചെയ്യണവരെന്നും ചെയ്യാറുണ്ടെന്നുള്ളതും അറിയാം. എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി മാത്രം. അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.